ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒറിയോ കുക്കീസ് വെച്ചിട്ട് ഒരു മൂസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വെറും 5 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണത്. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ നല്ല കുക്കിംഗ് വീഡിയോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. വരൂ. ഇൻഗ്രീഡിയൻസ്: 10 ഒറിയോ കുക്കീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 250 ml കപ്പിനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1 teaspoon ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, പിന്നെ 1 tablespoon മിൽക്ക്, ഡാർക്ക് ചോക്ലേറ്റ്. ഞാനൊരു ചെറിയ പാക്കറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒറിയോ കുക്കീസ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ജാറിലോട്ട് ഇട്ടിട്ട് ഒന്നൊരു നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം. ഒട്ടും തരിതരി പാടില്ല, നല്ല ഫൈൻ പൗഡറാകണം നമ്മുടെ കുക്കീസ്. ക്രീമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, ക്രീമോടൊപ്പം തന്നെയാണ് നമ്മളിത് ഫൈൻ പൗഡറാക്കി എടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 10 ഒറിയോ കുക്കീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ഫൈൻ പൗഡറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒറിയോ കുക്കീസ് നല്ല ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതായി ഇങ്ങനെ നല്ല പൗഡറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ ചാറിഞ്ഞ നമ്മുടെ പൗഡർ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം അതിന് നമ്മളൊരു 5 tablespoon കുക്കീസ് പൗഡർ നമ്മുടെ 1 teaspoon ബട്ടറിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനായി ഞാനിവിടെ 5 tablespoon ഒറിയോ കുക്കീസ് പൗഡർ ബട്ടറിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അഞ്ച് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ബട്ടറിലോട്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഒറിയോ പൗഡറും 1 teaspoon ബട്ടറും കൂടി ചേർത്ത് നന്നായി ഒന്ന് ആദ്യം സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യാം. എന്നാലേ അതിനൊരു നല്ല ടെക്സ്ചർ കിട്ടുകയുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതായി ഇങ്ങനെ നമുക്ക് പിടിച്ചത് അങ്ങനെ ഒരു കട്ടകട്ട മതിയെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മുടെ മൂസ് കപ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 mousse cup എടുത്തിട്ടുണ്ട്. 2 cupലോട്ടും 1/2 ആയി ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ കൊടുക്കുകയാണ്. ഒറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡറും ബട്ടറും കൂടി ചേർത്ത പേസ്റ്റ് ഫസ്റ്റ് ലെയറായി കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ ഒരു നമ്മുടെ ഒറിയോ ബിസ്ക്കറ്റ് പൗഡർ പേസ്റ്റ് നമ്മുടെ മൂസ് കപ്പിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്നൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നമ്മുടെ ലെയർ റെഡിയാക്കി എടുക്കണം. ഫസ്റ്റ് ലെയർ ഇതാ ഇങ്ങനെയാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മളൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ മൂസിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 250 ml കപ്പിന് ഒരു 1/2 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇത് ഒട്ടും തന്നെ ഐസൊന്നും ഇതിൽ പാടില്ല, ജസ്റ്റ് നല്ല ചിൽഡ് ആയിരിക്കണം. ഇത് നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പീക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിത് ലോ മീഡിയം ഹൈ അങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഒറിയോ ബിസ്ക്കറ്റ് പൗഡർ മിക്സ് ചെയ്യാം. ചേർത്ത് വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ ഒറിയോ ബിസ്ക്കറ്റ് പൗഡർ ചേർത്തിട്ട് ആ ഒരു സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ചെറുതായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒറിയോ ബിസ്ക്കറ്റ് പൗഡർ വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാറ്റിൽ യൂസ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് പ്രകാരം ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് സ്പാറ്റിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിന് കൊടുക്കാനുള്ള മൂസ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
ഇതാ നന്നായി ബീറ്റായി എടുക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ ബിസ്ക്കറ്റും ക്രീമും ഒക്കെ പാടെ നന്നായി ഒന്ന് മിക്സായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ മൂസ് കപ്പ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം മൂസ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മൂസ് ഫിൽ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയർ മൂസ് കപ്പിലോട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ ഫിൽ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്കൊരു സ്പൂണോ സ്പാറ്റിലയോ പൈപ്പിംഗ് ബാഗോ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ഫിൽ ചെയ്യാവുന്നതാണ്. 2 കപ്പിലും ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മൂസ് ഞാൻ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഏകദേശം ഫില്ലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഞാൻ മൂസ് വെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ ഏകദേശം ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറൊക്കെ നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് വെച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഗനാഷ് റെഡിയാക്കാണ് വേണ്ടത്. അതിനായി ഞാൻ ഡാർക്ക് ചോക്ലേറ്റിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം ഒന്ന് ചോക്ലേറ്റൊക്കെ നന്നായി മെൽട്ടാക്കിയെടുക്കണം. ചോക്ലേറ്റ് മെൽട്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ലേശം വെള്ളം ചൂടാക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം ഏകദേശം ചൂടായി വരുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇട്ട ബൗൾ അതിലോട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് നന്നായി ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ ഏകദേശം ഇങ്ങനെ മെൽട്ടായി വരുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റൊക്കെ മുഴുവനായി മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാൻ മൂസ് കപ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3-ാമത്തെ ലെയർ ഫിൽ ചെയ്ത് കൊടുക്കുക. 3-ാമത്തെ ലെയർ വന്നിട്ട് നമ്മുടെ ഒറിയോ കുക്കീസ് പൗഡർ വെച്ചിട്ടാണ്. 2 മൂസ് കപ്പിലും 1 സ്പൂൺ 1 സ്പൂൺ വീതം ഒറിയോ കുക്കീസ് പൗഡർ ഇട്ടിട്ടാണ് നമ്മൾ 3-ാമത്തെ ലെയർ ഫിൽ ചെയ്തെടുക്കുന്നത്. അധികം പ്രസ് ചെയ്യാനൊന്നും പാടില്ല. സ്പൂൺ കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം 3rd ലെയർ. അധികം പ്രസ് ചെയ്യുന്നു വേണ്ട. ചെറുതായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 3rd ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് 4th ലെയറാണ് ചോക്ലേറ്റ് ഗനാഷ്. നമ്മൾ മൂസ് കപ്പിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 1.5 സ്പൂൺ ഗനാഷ് വീതം 2 കപ്പിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാവുന്നതുമാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൂട്ടുകയും കുറയ്ക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ 4th ലെയർ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 4th ലെയർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഒറിയോ മൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നത്. 2 മൂസ് കപ്പിലും ഓരോ ഒറിയോ കുക്കീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളത്തെ ക്രീം ഒറിയോ കുക്കീസിൻ്റെ ഉള്ളത്തെ ക്രീം 2 കപ്പിലും 1/2 പീസ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് മേലിൽ കുറച്ച് സ്പ്രിങ്കിൾസും കൂടി വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ചെറിയ ഗാർണിഷിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മൂസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒറിയോ മൂസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നൊരു നല്ലൊരു റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ തന്നെ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ ഒരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.